Hi all, this is Cock. Madanolsavam. Director Sudheesh Gopinath. Writer Ratheesh, Balakrishnan, Poduval. Sudheesh and Ratheesh. This cinema, ഈ സന്തോഷ് കുമാറിന്റെ തങ്കച്ചൻ മഞ്ഞക്കാരൻ എന്ന് പറയുന്ന കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എഴുതിയിട്ടുള്ളത് ബാലകൃഷ്ണ പൊതുവാൾ. മ്യൂസിക് സേവിയർ ക്രിസ്റ്റോ സേവിയർ, അദ്ദേഹം ടിപ്പിക്കലായിട്ടേ അല്ല ഈ സിനിമയ്ക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. വളരെ ഒരു ഫോക്ക് കൈൻഡ് ഓഫ് ഫ്യൂഷൻ, ആ ഒരു ബീറ്റിലൊക്കെ ഓരോ സീൻസും ബീയിങ് ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദിസ് ഫിലിം നല്ല രീതിക്ക് കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് സേവിയർ. കഴിഞ്ഞ സിനിമ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിൻ്റെ കഴിഞ്ഞ സിനിമ എന്നാത്താൻ കേസുകോട് പോലെ തന്നെ ഇതും കാസർഗോഡ് വെള്ളാൽ വെള്ളരിക്കുണ്ട് ആ പ്രദേശത്ത് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായി കഴിഞ്ഞാലും പിന്നെ എന്നാത്താൻ കേസുകോട്, കനകം കാമിനി കലഹം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമ, ഇയാൾ ഇദ്ദേഹം രതീഷ് കോമൺ സോട്ട്, ഇദ്ദേഹം ഒരു സച്ചജം, ഒരു കണ്ടംപററി കോമഡി എന്ന് പറഞ്ഞ ഇതാണ്. അത് പല സമയത്തും പല കോമഡീസാണ് വർക്കാവുക, ബട്ട് മലയാള സിനിമാ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം എഴുതുന്ന കോമഡീസ് കണ്ടംപററി കോമഡിയായിട്ട് അടയാളപ്പെടുത്തേണ്ടതായിട്ട് വരും ഇൻ ഫ്യൂച്ചർ. കാരണം ഒരു വിൻറ്റേജ് ശ്രീനിവാസൻ കൈൻഡ് ഓഫ് സ്റ്റഫ്, അതുപോലെ ഒരു വി കെ എൻ സഞ്ജയൻ ഒക്കെ എഴുതിയ ഒരു സാധനം വായിക്കും പോലെ ഇദ്ദേഹത്തിൻ്റെ ഡയലോഗ്സൊക്കെ പൊളിറ്റിക്കൽ സാറ്റയർ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഇതാണ് പൊളിറ്റിക്കൽ സാറ്റയർ. അതോടൊപ്പം തന്നെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹ്യൂമേഴ്സ്, ഓരോ കഥാപാത്രത്തിൻ്റെ പേരുകൾ, ഇദ്ദേഹം സൃഷ്ടിച്ചെടുക്കുന്ന സിറ്റുവേഷൻസ്, ആ ക്യാരക്ടേഴ്സ് ആ സിറ്റുവേഷനകത്ത് ഉണ്ടാക്കുന്ന കോമഡീസ്, അതായത് കോമഡീസ് നാച്ചുറലി ഈ സിറ്റുവേഷനകത്ത് നിന്ന് വരുവാണ്, അല്ലാതെ കോമഡിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഗംഭീരമുള്ള സ്ക്രിപ്റ്റ്, ഒരു എക്സെപ്ഷണൽ സ്ക്രിപ്റ്റ് എന്ന് പറയാം ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ പോലൊക്കെ തന്നെ. അങ്ങനെ വളരെ ആസ്വദിച്ചിട്ടാണ് ഈ സിനിമ കണ്ടുള്ളത്. സുധീഷ് ഗോപിനാഥിൻ്റെ ഡയറക്ഷനും കട്ടയ്ക്ക് കട്ടയാണ്. അതായത് ഒട്ടും ഫീൽ ചെയ്യുന്നില്ല, ഇതൊരു സിനിമയാണ് എടുത്തു വെച്ചാണെന്ന് ഒട്ടും ഫീൽ ചെയ്യാത്ത രീതിയിൽ. സാധാരണ ഈ ബാലകൃഷ്ണ പൊതുവാളിൻ്റെ സിനിമകൾ പോലെ തന്നെ ഇദ്ദേഹം ചെയ്തപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് സുധീഷ് ഗോപിനാഥ്. ബട്ട് കഴിവാണ് സാറ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ, ബാലകൃഷ്ണ കോമൺ സോട്ട്, ഒരു രക്ഷയില്ല. സിനിമയുടെ തുടക്കം തന്നെ ഒരു ടി വി ന്യൂസാണ് കാണിക്കുന്നത്. പണ്ട് നടന്ന ഒരു പൊളിറ്റിക്കൽ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഹെലികോപ്റ്റർ വഴി കള്ളപ്പണം കടത്തി എന്നുള്ള ഒരു വിവാദം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടി വി ന്യൂസാണ്. ഇതിൻ്റെ ടൈറ്റിൽ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഈ ടി വി ന്യൂസിനകത്ത്, ടി വിക്കകത്ത്, ന്യൂസിൻ്റെ ഉള്ളിലാണ് ടൈറ്റിൽസ് മുഴുവൻ എഴുതി കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ കൂടപ്പൊന്ന് സ്ക്രോളൊക്കെ കാണണം. സ്ക്രോളത് എഴുതി വെച്ചിരിക്കുന്നതാണ് 22 കിലോഗ്രാം സ്വർണം കടത്തി ഗിന്നസ് റെക്കോർഡ് ഇട്ടു കരിപ്പൂരിൽ എന്ന രീതിക്കൊക്കെ ആണ് എഴുതി കാണിച്ചു പോകുന്നത്. അവിടെ തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ പോയി പിന്നെ ഓരോ പാർട്ടിക്കും കൊടുത്തിരിക്കുന്ന പേര്, ബി ജെ പിക്ക് പകരം BDF, അതിൽ തന്നെയുള്ള ഒരു കോമഡി ആലോചിച്ചൊക്കെ ബീഫ് ഡ്രൈ ഫ്രൈ. ബീഫും BJP നമ്മളുടെ ബന്ധം അറിയാലോ. LDFന് പകരം ഇന്ത്യൻ ലേബർ പാർട്ടി, പാർട്ടി ഓഫീസൊക്കെ കാണണം. അതുപോലെ നമ്മുടെ സഖാവ് TV രാജേഷിനെ പോലെ ഒരു അതേ ഒരു ലുക്കുള്ള ഒരു ആക്ടർ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സഖാവായിട്ട്, ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഈ TV ചാനലിൻ്റെ പേര് തന്നെ കോമഡിയാണ്, മുഷ്ടിക TV. സുരാജ് വെഞ്ഞാറമൂട് കഴിഞ്ഞ കുറേ സിനിമകളിലായിട്ട് നിരന്തരം താടി വെച്ച് വന്ന് എയർ പിടിച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് വളരെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴും മൾട്ടിപ്പിക്കലായി മാറിയിരുന്നു. വളരെ സീരിയസ് ആയിട്ട് സുരാജ് ഇങ്ങനെ മസിൽ പിടിച്ച് അഭിനയിക്കുന്നൊരവസ്ഥ, ആ ഒരവസ്ഥ ഇതിനകത്തില്ല. സുരാജിനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ബാലകൃഷ്ണ പൊതുവോട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പഴയ സുരാജിനെ OLX ഞങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. അത് ഒരു പരിധിവരെ സത്യമാണ്. പല സീൻസുകളിലും പഴയ, നമുക്കറിയാം പണ്ട് കോമഡീസ് ചെയ്തുകൊണ്ടിരുന്ന സുരാജിൻ്റെ പല മിന്നലാട്ടങ്ങളും ഇതിൽ കാണാൻ സാധിക്കും. അതേസമയം പുതിയ സുരാജും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ്. ഒരു പെർഫെക്റ്റ് സുരാജിനെയാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. പല ഇമോഷണൽ സീൻസിലും സിറ്റുവേഷൻസിലും സുരാജ് നന്നായിട്ട് ബിഹേവ് ചെയ്യും. അല്ലാതെ സുരാജ് കയ്യിൽ നിന്നിടുന്ന പഴയ കൈൻഡ് ഓഫ് സ്റ്റെപ്സും ഇതിനകത്തുണ്ട്. ഇതിൽ സുരാജ് ബഹരിയെ വിളിക്കുന്ന അതായത് ക്യാരക്ടർ പിടിച്ചങ്ങ് പോവാണ്. ക്യാരക്ടറിൽ കൂടെ തന്നെ സുരാജ് സഞ്ചരിക്കുന്നത്. അതുപോലെ സുരാജിൻ്റെ ഡാൻസ് ഉണ്ട്, ഒരു ആ സോങ് നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, ഒരു കല്യാണം വീട്ടിൽ നിന്ന്, എന്ത് രസമെന്നറിയോ. അങ്ങനെ നല്ലൊരു ക്യാരക്ടർ ഗംഭീരമായിട്ട് സുരാജിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ബാബു ആന്റണി ഒരു രക്ഷയില്ല. അദ്ദേഹത്തേക്ക് ഇത്രയും നാൾ മാറ്റി നിർത്തിയതിനാണ് ഇങ്ങനെ എത്ര വ്യത്യസ്തമായ റോൾസ് അദ്ദേഹത്തിന് കൊടുക്കാൻ. ടൈപ്പ് ചെയ്ത് മാറ്റി നിർത്തേണ്ട ഒരു നടനെയല്ല ബാബു ആന്റണി. BDF നേതാവ് കുറച്ച് രാഷ്ട്രീയമൊക്കെ വേണ്ട കുട്ട എന്നൊക്കെ ചോദിച്ചിട്ട് ചില ഡയലോഗ് ഡെലിവറി, ഒന്നാമത് സൃഷ്ടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ഇങ്ങനെയാണല്ലോ. അതിനകത്ത് സീരിയസ് ആയി പെർഫോം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്പം അദ്ദേഹത്തിന് ഡബ്ലിഷ് ചിരിയും സ്ക്രീൻ പ്രസൻസ് എല്ലാം കൂടിയായിട്ട് ബാബാനയുടെ ഒരു കൈൻഡ് ഓഫ് അഴിഞ്ഞാട്ട പെർഫോമൻസ് ആയിരുന്നു. സുരാജിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ബാമാരുൺ, വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു നടി. ഇതിലെ ക്യാരക്ടർ ഒരു ദാരിദ്ര്യം ഒക്കെ ഉള്ള
വളരെ സാധുവുള്ള സ്ത്രീയാണെങ്കിലും അവളുടെ ഒരു ഗ്രേസും അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ചാം, ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗ്രേസ് ഉള്ള ഒരു നടി. അവർക്ക് ഇനിയും ഏത് റോൾസും എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇൻ കമ്മിങ് ഫിലിംസ്, അവർക്ക് ഓഫേഴ്സ് കിട്ടുകയാണെങ്കിൽ. സുമേഷ് ചന്ദ്രൻ, ജവാനും മുല്ലപ്പൂവിലൊക്കെ ഉള്ള അദ്ദേഹം, കുറച്ച് സീൻസിൽ അദ്ദേഹം ഉള്ളൂ, പക്ഷേ അദ്ദേഹം ചെയ്ത ക്യാരക്ടർ ഉണ്ടാക്കിയൊരു ഇമ്പാക്ട് ഈ സിനിമയ്ക്കകത്ത്. മോഹനൻ, മോഹൻ മരംമുറി, ഒരു മരംമുറിക്കാരനായിട്ടുള്ള ഒരാൾ, ഇടക്കിടയ്ക്ക് പറയും ഞെട്ടിയാ മോഹനൻ ഞെട്ടിച്ചാ എന്നാ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു വാഴയുടെ ഒരു സീനുണ്ട്, എപ്പിക് സീനാണ് ആ സീൻ മുതൽ. അതിനകത്ത് ബ്ലാക്ക് ഹ്യൂമർ ആറ്റ് ഇറ്റ്സ് ബെസ്റ്റ്, അങ്ങനെ ഒരു സീനാണ്. ആ സീന് മുതൽ ഈ സിനിമയുടെ റേഞ്ച് എനിക്ക് മനസ്സിലായി. സ്വാതിദാസ് പ്രഭു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ട്. സ്വാതിദാസ് പ്രഭു എന്ന് പറഞ്ഞത് മനസ്സിലാവില്ല, തല്ലുമാലയിലുള്ള അദ്ദേഹം, തല്ലുമാലയിൽ കുറച്ച് ഒരു ചബ്ബിയായിട്ടുള്ള ഒരു കക്ഷിയില്ലേ അദ്ദേഹം, അതുപോലെ ചന്ദ്രിക അമ്മായിയായിട്ട്, ഒരു അമ്മച്ചിയായിട്ട്, ഒരു സുരാജിൻ്റെ ഒരു അമ്മായിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരെന്ത് നാച്ചുറലാണ്, ഒട്ടും ക്രിഞ്ചടിപ്പിച്ചില്ല, ഒട്ടും മടുപ്പിച്ചില്ല. ഇത്തരം ഈ അമ്മായിയായിട്ട് ആ അമ്മമ്മയായിട്ടൊക്കെ വരുന്ന ക്യാരക്ടേഴ്സ് ഭയങ്കര വെറുപ്പിക്കലാണ് ഞങ്ങളുടെ 90% മലയാള സിനിമയ്ക്കകത്തും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു വെറുപ്പിക്കലുണ്ടായിട്ടില്ല, വളരെ നാച്ചുറലായിട്ട് അവരുടെ പെർഫോമൻസ് ആയി കഴിഞ്ഞാലും, ക്യാരക്ടറായി കഴിഞ്ഞാലും, ഡയലോഗ്സ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ ജസ്റ്റ് കോമൺ സോർട്ട് തിങ്സ്. പി പി കുഞ്ഞികൃഷ്ണൻ എന്നാത്താൻ കേസുകൂടെ മജിസ്ട്രേറ്റ്, ഇതിലെ ചിണ്ടേളപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്, ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടർ അദ്ദേഹം കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലൊരു മുഷ്ടി വീഴുന്ന സീനൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, എല്ലാ സീൻസിലും ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പിടിച്ചുള്ള പരിപാടി ഗംഭീരമായിരുന്നു. ഈ സിനിമയിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് എന്ന് ഞാൻ പറയുന്നത് രാജേഷ് മാധവനും രഞ്ജി കാങ്കോലും ചെയ്ത നമ്പൂതിരി ബ്രദേഴ്സായിട്ടുള്ള ഒരു കൊട്ടേഷൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എൻ്റെ പൊന്നു, അവർ കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടിപ്പിക്കലി ബേസിക്കലി നമുക്കറിയാം നമ്പൂതിരിസ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ നാടകത്തിലൊക്കെ കുറേ ഡയലോഗ്സ് ഉണ്ടാവും, ഇല്ലത്താണെങ്കിലേ ഒരു അകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ദാരിദ്ര്യം, പൂജ, അപ്പോൾ അതൊക്കെ നിർത്തിക്കൊണ്ട് ഒരു ഭീകരമായൊരു കോൺട്രഡിക്ഷൻ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കോമൺ സോഡ്. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കോൺട്രഡിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പൂതിരീസ് ആൻഡ് കൊട്ടേഷൻ, ആ ഒരു കോൺട്രഡിക്ഷൻ കൊണ്ടുണ്ടാക്കിയ ഒരു മാജിക് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. അതുകൊണ്ടുണ്ടാവുന്ന ഹ്യൂമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇത് എല്ലാവർക്കും ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതിലെ പല സീൻസിനകത്തും ഈ ഒരു കോൺട്രഡിക്ഷൻ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്, അതായത് സാധാരണ പൂജ, ദാരിദ്ര്യം, ഇങ്ങനെ പരിപാടി, അയ്യോഭാവം, അയ്യേ എന്നൊക്കെ പറയുന്ന സാധനത്തിനകത്ത് നിന്നുകൊണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഗംഭീരമായിരുന്നു സംഭവം അത്. നമ്പൂതിരിമാരിലെ രാജേഷ് മാധവൻ്റെ വൈഫിനകത്ത് മീശയുണ്ട്. ബാലകൃഷ്ണ പൊതുവാൾ തന്നെ ഇതിലൊരു പൊളിറ്റീഷ്യനായിട്ട്, ഒരു നേതാവായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്. നിഷാദ പുരുഷൻ, ഇങ്ങനെയൊക്കെയാണ് ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ പേരുകൾ. പേരുകൾ പോലും ഭയങ്കര പെക്യുലറാണ്. കുട്ടപ്പ മടിക്കേരി, ഡോൺ കട്ടപ്പയ്ക്ക് പോലെ കുട്ടപ്പ മടിക്കേരി. പിന്നെ ഇതിൽ കാല് വയ്യാത്തായിട്ട് ഒരു ക്യാരക്ടർ ചെയ്ത ഒരു ആളുണ്ട്, അദ്ദേഹം കിടുകയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൊച്ച്, സുരാജിൻ്റെ പിന്നെ ഭാമയുടെ ഒരു കൊച്ച്. സാധാരണ ഞാൻ പറഞ്ഞ ഈ പ്രായമായ സ്ത്രീകൾ വെറുപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾ എന്നെ ഒട്ടുമിക്ക സിനിമകളിലും വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അത്ര ക്യാരക്ടേഴ്സ് വെറുപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇതിലെ കൊച്ച് തീരെ വെറുപ്പിച്ചിട്ടില്ല, മാത്രമല്ല നൈസായിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സീൻസും ഒരുപാട് ഒരുപാട് സിറ്റുവേഷൻസും ഡയലോഗ്സൊക്കെ ഇതിൽ പറയാനുണ്ട്. ഒരു ചെരുപ്പ് മാത്രം അഴിച്ചു വെക്കുന്ന ഒരു സീൻ, അതുപോലെ തോക്കിൽ ഉണ്ടയില്ലാതാവുന്ന സീൻസ്, അങ്ങനെ കുറേ ഉണ്ട്. എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഈ വർഷം ഞാൻ കണ്ടതിൽ. രോമാഞ്ചത്തിന് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ അത്രയ്ക്കും ആസ്വദിച്ച് കണ്ടുള്ള ഒരു മലയാള സിനിമ. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ അജിത് വിനായകെ കുറിച്ച് പറഞ്ഞു നിർത്താം. സാറ്റർഡേ നൈറ്റിൻ്റെ പ്രൊഡ്യൂസറാണ്. സാറ്റർഡേ നൈറ്റ് എജ്ജാതി ആറ്റം ബോംബായിരുന്നു നിങ്ങൾക്കറിയാം. അതുപോലെ ഒരു ലോഡ് സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ കിടപ്പുണ്ട്. ഈ ഒരു സിനിമ ലാഭമാണെങ്കിൽ അദ്ദേഹത്തിന് ഗുണകരമാവും എന്ന് മാത്രമല്ല, ഈ വർഷം ഇറങ്ങിയ മലയാള സിനിമകൾ രോമാഞ്ചം ഒഴികെ എല്ലാം ഗർഭം കലയ്ക്കുമ്പോൾ ആറ്റം ബോംബുകൾ വരെ പൊട്ടിയിട്ടുണ്ട്. സോ ഇത് വിജയിക്കുകയാണെങ്കിൽ മലയാള സിനിമയ്ക്ക് കൂടെ നല്ലതാണ്. അതുപോലെ ഈ ഇപ്പോഴത്തെ വിഷുവിന് ഇഷ്ടം പോലെ ഇറക്കിയിട്ടുണ്ട്. അതിന് പടക്കങ്ങളാണോ എന്നും ബാക്കി കണ്ടാലേ പറയാൻ പറ്റും.